ഇത് പ്രഭാത കാഹളം യേശുവിനോട് കൂടി ഒരു നിമിഷം യെശയ്യാ പ്രവചനം 40 അധ്യായം 12 വാക്യം തൻ്റെ ഉള്ളം കൈകൊണ്ട് വെള്ളം അളക്കുകയും ചാണുകൊണ്ട് ആകാശത്തിൻ്റെ പരിമാണം എടുക്കുകയും ഭൂമിയുടെ പൊടി നാഴിയിൽ കൊള്ളിക്കുകയും പർവ്വതങ്ങൾ വെള്ളിക്കോൽ കൊണ്ടും കുന്നുകൾ തുലാസിലും തൂക്കുകയും ചെയ്തവൻ ആർ? ദൈവത്തിന് സ്തോത്രം. ദൈവത്തെക്കുറിച്ച് മനുഷ്യരുടെ അല്ലെങ്കിൽ അവൻ്റെ സൃഷ്ടിയായിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും പല വികലമായ കാഴ്ചപ്പാടുകൾക്ക് ഒരു അറുതി വരുത്തുവാൻ ഈ വേദഭാഗം പര്യാപ്തമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവം ആരാണ്? എത്ര ഉന്നതനാണ്? എത്ര ഉന്നതൻ എന്നുള്ള അത്യുന്നതനാണ്. അവൻ്റെ സൈന്യങ്ങൾ രഥങ്ങൾ കോടി കോടിയും കോടാനുകോടിയുമാകുന്നു. അവൻ്റെ ദൂതഗണങ്ങൾ അസംഖ്യമാകുന്നു. ഒരു മനുഷ്യനും ദൈവത്തെ അളക്കുവാൻ സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ ആ മഹിമ, ആ വലിപ്പം ഈ വചനങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ വചനങ്ങൾ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നാം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ദൈവം നടക്കും. അത്ഭുതങ്ങൾ ദൈവം നടത്തി തരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. പലപ്പോഴും ദൈവത്തെ നാം തുച്ഛീകരിക്കുന്നത് കൊണ്ടും ദൈവത്തിൻ്റെ പ്രവൃത്തിയെ നാം തുച്ഛീകരിക്കുന്നത് കൊണ്ടും നാം സംശയാലുക്കളായി മാറുകയും സംശയത്തിൻ്റെ വാക്കുകളിൽ നാം ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന് നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാൻ സാധിക്കാതെ വരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ വചനം നമ്മുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തീരുമാനമെടുക്കുകയാണെങ്കിൽ, ഇന്ന് മുതൽ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, നിശ്ചയമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങേ പലപ്പോഴും ഞങ്ങൾ തുച്ഛീകരിക്കുന്നവരായിട്ട്, അങ്ങയുടെ വചനം തുച്ഛീകരിക്കുന്നവരായിട്ട് ഞങ്ങൾ പലപ്പോഴും മാറാറുണ്ട്. ഇന്ന് ഈ കേട്ട വചനത്തിൽ നിന്നും അങ്ങയുടെ മഹിമ, അങ്ങയുടെ വലിപ്പം എത്രമാത്രമാണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. കർത്താവേ, കുറവുകൾ ഓർക്കരുതേ, കുറ്റങ്ങൾ ഓർക്കരുതേ. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ തക്കവണ്ണം അവിടുന്ന് ഏറ്റവും വലിയവനാണെന്നുള്ളത് ബോധ്യം ഞങ്ങളുടെ ജീവിതത്തിൽ തരണമേ. അവിടുന്ന് അങ്ങനെ തന്നെ ചെയ്തിരിക്കുക. സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ സ്വർഗീയ പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. തിരുരക്തം കോട്ടയായിരിക്കട്ടെ. വീണ്ടും കൂടി വരാമേ.